വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 19 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ മികച്ച രചനകളിലൊന്നായ ദുപ്പൂപ്പ കുരാനുണ്ടാർന്നോ എന്ന നോവലിൻ്റെ 7 അധ്യായം കള്ളബുദ്ധൂസ്. ഒരു ദിവസം ഉച്ചയ്ക്ക് അയൽപ്പക്കത്തെ പത്രാസുകാരിയായ കൊച്ചു കാഫ്രിച്ചി ആമ്പൽപൊയ്കയുടെ അടുത്തുനിന്ന് സാരിയും ബ്ലൗസും അയച്ചു വയ്ക്കുന്നത് കുഞ്ഞു പാത്തുമ്മ കണ്ടു. ആ ചെറുപ്പക്കാരി ബോഡീസും പാവാടയുമായി നിൽക്കുകയാണ്. ഓ, കുപ്പായത്തിൻ്റെ അടി പട്ടു കുപ്പായം, മുണ്ടിൻ്റെ അടി ഹോ എന്ന് കുഞ്ഞു പാത്തുമ്മ മനസ്സിൽ വിചാരിച്ചു. ഉടൻ അവൾക്കൊരു പുകച്ചിലുണ്ടായി. പടച്ചോനെ, ആ കൊച്ചു കാഫ്രിച്ചി കുളിച്ചാൻ പൊക്കേണ്, കന്നട്ട കടിച്ചു കൊല്ലും. കുഞ്ഞു പാത്തുമ്മ ഇറങ്ങി ഓടി. അവളുടെ മുടി അഴിഞ്ഞുപോയി, എങ്കിലും അവൾ ഓടി. കുളിച്ചല്ലേ, കുളിച്ചല്ലേ എന്നും പറഞ്ഞ് കിതച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരിയുടെ അരികത്ത് അവൾ ചെന്നു. ആ കൊച്ചു കാഫ്രിച്ചി യാതൊരു ക്ഷോഭവും കാണിക്കാതെ കുഞ്ഞു പാത്തുമ്മയോട് പറഞ്ഞു, ബുദ്ധൂസേ, കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം. കുഞ്ഞു പാത്തുമ്മ ഒന്നും പറഞ്ഞില്ല. അമ്പടി, എന്നാൽ കന്നട്ട കടിച്ചു കൊല്ലട്ടെ. ഓ, കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം. കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ, അവളുടെ ഒരു നാമൂസ് കണ്ടോ? കുഞ്ഞു പാത്തുമ്മ വിചാരിച്ചു, കാഫ്രിച്ചികളെല്ലാം ഇങ്ങനെയായിരിക്കും, പത്രാസ്. പക്ഷേ പഴയ ഓർമ്മകൾ അവളിലുണ്ടായി. പണ്ട് കൊച്ചുന്നാളിൽ ബാപ്പ അവളെ ചമയിപ്പിച്ചു നദിയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന രംഗം. അന്നൊക്കെ ആ മിസ്ട്രസ് കാഫ്രിച്ചികളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇവളും അവരെ പോലെ സംസാരിക്കുകയാണെങ്കിലും അവരെക്കാൾ പത്രാസുകാരിയാണ്. കുഞ്ഞു പാത്തുമ്മ വരാലിനെ നോക്കാനായി ആമ്പൽ പൊയ്കയുടെ വക്കത്തേക്ക് നീങ്ങി. ഓ, എത്ര നല്ല മുടി, പത്രാസുകാരി പറയുകയാണ്. ഓ, കറുത്ത മറുകും, സുന്ദരിയാണേ എന്നും പറഞ്ഞ പത്രാസുകാരി ബ്ലൗസും ധരിച്ച് സാരി ചുറ്റി കുഞ്ഞു പാത്തുമ്മയുടെ അരികത്ത് ചെന്നു. എന്നിട്ട് ഗൗരവത്തിൽ ചോദിച്ചു, സുന്ദരി, ഈ ആമ്പൽപൊയ്കയിൽ കുളിക്കുന്ന കാര്യത്തിൽ പൊതുജനങ്ങളുടെ മേൽ വല്ല നിരോധനവും ഉണ്ടോ? കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു, എൻ്റെ പേര് തുന്നരി എന്നല്ല. തുന്നരിയോ? ആ പത്രാസുകാരി ചിരിച്ചു. ബുദ്ധസേ, സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞു പാത്തുമ്മ. ഹാ, മനോഹരമായ പേര്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം അവർകളുടെ മകൾ ഫാത്തിമയുടെ. അതിരിക്കട്ടെ, ഈ ആമ്പൽപൊയ്കയിൽ കുളിച്ചാൽ എന്താ? കണ്ണട്ട കടിച്ചും. സ്ത്രീയട്ടയോ പുരുഷനട്ടയോ? കെട്ടിയവനും കെട്ടിയോളും ഉണ്ടായിരുന്നു. ഒന്നെന്നെ കടിച്ച ചോര മുഴുവനും കുടിച്ചു കളഞ്ഞു. കുഞ്ഞു പാത്തുമ്മ തുടർന്നു, എൻ്റെ ചോര മുഴുവനും കുടിച്ച് വീർത്ത കണ്ണട്ടേനെ വരാല് വെട്ടിമുണങ്ങി. ഇതിൽ ഈ നീർക്കൊലിയും കാരാമയുമുണ്ട്. അതിനുശേഷം കുഞ്ഞു പാത്തുമ്മയെ കണ്ണട്ട കടിച്ച സംഭവം സ്തോപത്തോടെ അവൾ വർണ്ണിച്ചു. വീർത്ത അട്ട തുടയിൽ തൂങ്ങിക്കിടന്ന ഭാഗം വന്നപ്പോൾ പത്രാസുകാരി വിറയ്ക്കുകയും കണ്ണു തുറക്കുകയും ചെയ്തു. ഭൂ എന്ന് കുഞ്ഞാന അമറുന്നതുപോലെ ശബ്ദമുണ്ടാക്കി. ഞാനായിരുന്നുവെങ്കിൽ, പത്രാസുകാരി പറഞ്ഞു, നിലവിളിച്ച സർവ്വ മനുഷ്യരെയും ഇവിടെ ഒരുത്തുമായിരുന്നു, ഒടുവിൽ ബോധം കെട്ട് വീഴുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞു പാത്തുമ്മ നിലവിളിച്ചില്ലല്ലോ, ബോധം കെട്ട് വീണുമില്ല. അതിൽ അവൾക്ക് വലിയ അന്തസ് തോന്നി. അവൾ പുളിയുടെ ചുവട്ടിലേക്ക് നടന്നു. ഒരു പഴുത്ത വാളമ്പുളി കിടക്കുന്നത് കണ്ടു. അവളതെടുത്ത് തൊലി പൊട്ടിച്ച് കുറേ എടുത്ത് വായിലിട്ടു. പത്രാസുകാരി അവളുടെ അടുത്ത് ചെന്ന്, എന്താ വാളമ്പുളിയാണോ തിന്നുന്നത് എന്ന് ചോദിച്ചു. അതെ, പുളി എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമായിരിക്കുമോ? കുഞ്ഞു പാത്തുമ്മയ്ക്ക് സംശയമാണ്. എങ്കിലും അവൾ ചോദിച്ചു, വേണോ? ഒരു നുണുങ്ങ് കഷ്ണം തരൂ എന്ന് പത്രാസുകാരി പറഞ്ഞപ്പോൾ അവളുടെ വായിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് കുഞ്ഞു പാത്തുമ്മയ്ക്ക് തോന്നി. കുഞ്ഞു പാത്തുമ്മ വലിയ ഒരു കഷ്ണം കൊടുത്തു. പത്രാസുകാരി അത് വാങ്ങി തിന്നു. സാധാരണ പെണ്ണുങ്ങൾ വാളമ്പുളി തിന്നുന്ന രീതിയിലല്ല. കണ്ണുകൾ കുഞ്ഞാക്കുകയോ മുഖത്ത് സ്തോപങ്ങൾ വരുത്തുകയോ ചെയ്തില്ല. പത്രാസുകാരി കാപ്പിച്ചി ഗുരുവോട് അത് കിട്ടിയ പാട് വിഴുങ്ങിക്കളഞ്ഞു. കുഞ്ഞു പാത്തുമ്മ അത്ഭുതത്തോടെ പറഞ്ഞു, മുണുങ്ങാൻ പാടില്ല. വിഴുങ്ങിയാൽ എന്താ?
വയറ്റി കിടന്ന് കിളുക്കും, വലിയ മരവാകും. പത്രാസുകാരി പറഞ്ഞു, എൻ്റെ വയറ്റിൽ കരിങ്കല്ലിട്ടാലും ദഹിച്ചു പോകും. എൻ്റെ പ്രായത്തിൻ്റേതാണെന്നാണ് പൊതുജന സംസാരം. കുഞ്ഞു പാത്തുമ്മ ഒരു വലിയ കഷ്ണം കൂടി കൊടുത്തിട്ട് ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 17. എനിക്ക് കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു, ഉമ്മ പറയണത് 22 എന്നാ. ബാപ്പ പറയുന്നതോ? കുഞ്ഞു പാത്തുമ്മ ഒന്നും മിണ്ടിയില്ല. എന്താ ബുദ്ധൂസെ ഒന്നും മിണ്ടാത്തത്? നീ എന്തിനാ ബുദ്ധൂസെ എന്ന് വിളിക്കണ? ബുദ്ധൂസെ അങ്ങനെയല്ല, എന്നെ എന്തിനാ ബുദ്ധൂസെ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. എന്തിനാണെന്നോ ബുദ്ധൂസെ എന്ന് വിളിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. മഹിളാരത്നങ്ങളായ എല്ലാ മഹിളാരത്നങ്ങളെയും കള്ള ബുദ്ധൂസ് എന്ന് വിളിക്കാം. അതുകൊണ്ട് എൻ്റെ ഇക്കാക്ക എന്നെ കള്ള ബുദ്ധൂസ് എന്നാണ് വിളിക്കുന്നത്. ഇക്കാക്ക കാഫ്രിച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് പെണ്ണിൻ്റെ പര്യായമാണ് കള്ള ബുദ്ധൂസ്. പിന്നെ എൻ്റെ ഇക്കാക്ക എന്നെ ലുട്ടാപ്പി എന്നും വിളിക്കും. ഇക്കാക്കൻ്റെ പേരെന്തെന്നാ? നിസാർ അഹമ്മദ്. നിസാർ അഹമ്മദ്. പെണ്ണിൻ്റെ പേരെന്തെന്നാ? പൗറുകാരി പറഞ്ഞു, ആയിഷ. നീ എന്ത് ജാതിയാ? പൗറുകാരി സാരിക്കാരി പറഞ്ഞു, മുസ്ലിം. യാറബുൽ അലമീൻ. കുഞ്ഞുപാത്തമ്മ ചോദിച്ചു, ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ ഇസ്ലാമികളാണ്. ശരിയായ ഇസ്ലാമികൾ? കാത് രണ്ടും കുത്തി അലിക്കത്തിട്ടിട്ടില്ല. തട്ടുകാതിൽ പൊന്നിൻ്റെ രണ്ട് പൂവുണ്ട്. ഉടുത്തിരിക്കുന്നത് സാരിയാണ്. ഇട്ടിരിക്കുന്നത് ബ്ലൗസ് എന്ന കുപ്പായമാണ്. അതിൻ്റെ അടിയിൽ ഒരു നുണുങ്ങ് പറ്റുകുപ്പായവുമുണ്ട്. പേരെന്തെന്നാ പറഞ്ഞ്? ആയിഷ. വേണമെങ്കിൽ ആയിഷ ബീബി എന്നോ ബീഗം ആയിഷ എന്നോ വിളിക്കാം. ആയിഷ ബാനു എന്നും വിളിക്കാം. കോളേജിൽ എന്നെ ആയിഷ ബീബി എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ എൻ്റെ ബാപ്പായും ഉമ്മായും ആയിഷ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇക്കാക്ക എന്നെ വിളിക്കുന്നത് ലുട്ടാപ്പി എന്നാണ്. കള്ള ബുദ്ധൂസ് എന്നും വിളിക്കും. ആയിഷ മുഹമ്മദ് നബിയുടെ വീടരുടെ പേരാണ്. റബ്ബേ. കുഞ്ഞു പാത്തുമ്മ അമ്പരപ്പോടെ നോക്കി. ഇതെന്തൊരു ഇസ്ലാമികളാണ്? കുഞ്ഞു പാത്തുമ്മ ചോദിച്ചു. ആ മുഖത്ത് മുടിയില്ലാത്ത തലേ മുടിയുള്ള ആമ്പുറന്ന്. ആയിഷ പറഞ്ഞു, പറഞ്ഞത് കുഞ്ഞുപാത്തുമ്മയെ കളിയാക്കുന്ന മാതിരി. എൻ്റെ ബാപ്പ, പിന്നെ ആ സാരിക്കാരിൻ്റെ ഉമ്മ. അതിനുശേഷം ആയിഷ ചോദിച്ചു, ആ പൊക്കക്കാരൻ താത്തായുടെ ബാപ്പായാണോ? അതെ. രാവും പകലും കലബല ശബ്ദമുണ്ടാക്കുന്നത്? ഉമ്മ. ആയിഷ ചോദിച്ചു, അതെന്തിനാ ഇത്രയധികം ഉച്ചത്തിൽ വർത്തമാനം പറയുന്നത്? അയൽപ്പക്കാർക്ക് കിടന്നുറങ്ങാൻ സാധിക്കയില്ലല്ലോ. മുസ്ലിം സ്ത്രീകൾ അടക്കവും ഒതുക്കവും ഇല്ലാതെ ഇങ്ങനെ പൊതുശല്യക്കാരിയാകുന്നത് നല്ലതാണോ? കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല. ആയിഷ ചോദിച്ചു, താത്തായുടെ ഉമ്മ എന്തിനാ ഞങ്ങളുടെ മുമ്പിലുള്ള വെള്ളമില്ലാത്ത ആ ചെറിയ തോട്ടിൽ വന്ന് വിളിക്കിരിക്കുന്നത്? അത് ഞങ്ങൾ രാത്രി നാട്ടുപോയി ഇരിക്കും. പകലായിട്ടാ? അത് കൊള്ളാം. മനുഷ്യർക്ക് നടക്കാനുള്ള നാട്ടുവഴിയിൽ കക്കൂസ് ചെയ്യുന്നത് കൊള്ളാം. ഈ നാട്ടിൽ എല്ലാവരും നാട്ടുവഴിയിലാണോ? കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, അതെ. വീടുകളിൽ കക്കൂസ് ഉണ്ടാക്കിയാൽ എന്താ? കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല. ആയിഷ പറഞ്ഞു, പിന്നെ രാത്രി എന്ന് പറയരുത്, രാത്രി എന്നേ പറയാവൂ. കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു, രാത്രി. ഓ, അങ്ങനെയല്ല, ത്രിട്ടോഷ് എന്ന വാക്കില്ലേ, അതിലെ ത്രീ പറയൂ, രാത്രി. രാത്രി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പാത്തുമ്മ ചോദിച്ചു, നിങ്ങളുടെ വീടെവിടെ? നിങ്ങളുടെ വീടെവിടെയാണ് എന്ന് ചോദിക്കൂ. ശരി, അങ്ങനെ ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക? സത്യം വേണമല്ലോ പറയാൻ. ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല, എന്നാൽ പട്ടണത്തിൽ ഒരു വീടുണ്ട് താനും. അത് ഞങ്ങൾക്ക് നടപ്പ് പണയമാണ്. ഞങ്ങളതിൽ ദഹനിച്ചിട്ടുമുണ്ട്. അവിടെ പല വിധത്തിലുള്ള ഒട്ടുമാവുകൾ, ഒട്ടുപേരകൾ, സപ്പോട്ട, ജാതി, കപ്പര, ചാമ്പ, മുല്ല, റോസ് എന്നു വേണ്ട കായുണ്ടാകുന്നതും പൂവുണ്ടാകുന്നതുമായി അനേകം വൃക്ഷങ്ങൾ,
ചെടികൾ, വല്ലികൾ, അത് കഴിഞ്ഞ് വീടിൻ്റെ വർണ്ണനയാണ്. ഓടുമെഞ്ഞൊരു രണ്ട് നില മാളിക, അതിൻ്റെ ചുറ്റും മഞ്ഞ മതിൽക്കെട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റ് നീല ചായമിട്ടതാണ്. വീട്ടിലെ ഓരോ മുറിയിലും ഇലക്ട്രിക് വിളക്കുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് റേഡിയോയുമുണ്ട്. അതെന്താ എന്ന് കുഞ്ഞു പാത്തുമ്മ ചോദിച്ചു. ബാക്കിയെല്ലാം അവൾക്ക് മനസ്സിലായി. ഞെക്കിയാൽ തെളിയുന്ന എൽടിക്കിൻ്റെ വിളക്ക് അവൾ കണ്ടിട്ടുണ്ട്. റേഡിയോ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആയിഷ പറഞ്ഞു, അതൊരു പെട്ടിയാണ്. അതിലൂടെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിലെ പാട്ടുകളും വർത്തമാനങ്ങളും കേൾക്കാം. മക്കത്തുനിന്ന് കേൾക്കാവോ? ആയിഷ പറഞ്ഞു. അറേബ്യ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ആഫ്രിക്ക, മദ്രാസ്, ജർമ്മനി, അമേരിക്ക, സിംഗപ്പൂർ, ഡൽഹി, കറാച്ചി, ലാഹൂർ, മൈസൂർ, ഇംഗ്ലണ്ട്, കൈറോ, ആസ്ട്രേലിയ, കൽക്കട്ട, സിലോൺ എന്ന് വേണ്ട, ലോകത്തിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാം. കുഞ്ഞു പാത്തുമ്മയ്ക്ക് അതെന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. എന്താണെങ്കിലും പവർ കുറേ കൂടിപ്പോയി എന്നവൾ ഒരു തകർപ്പൻ ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ബിട്ടി വാളംപുളി ഉണ്ടോ? ഇല്ല. പിന്നെന്താ, വാളംപുളിയല്ലേ പ്രധാനം? കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു. കള്ള ബുദ്ധൂസേ, നിങ്ങൾക്ക് ആന ഉണ്ടായിരുന്നോ? ഇല്ല. കുഞ്ഞുപാത്തുമ്മ അഭിമാനത്തോടെ പറഞ്ഞു. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ആയിഷ അഭിമാനത്തോടെ പറഞ്ഞു. എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സാമാനങ്ങൾ കൂലിക്ക് കയറ്റി കൊണ്ടുപോയി കടകളിലും വീടുകളിലും കൊടുക്കുമായിരുന്നു. ആ വണ്ടി കൊണ്ട് എൻ്റെ വാപ്പായ അദ്ദേഹം എം എ വരെ പഠിപ്പിച്ചു. എന്നിട്ടിത്താ, നിങ്ങളുടെ ആ വലിയ കൊമ്പനാന എവിടെ? അത് ചത്തു, മരിച്ചുപോയി. ഇസ്ലാമിൻ്റെ ആനയായതുകൊണ്ട് മരിച്ചുപോയി എന്നോ മൗത്തായിപ്പോയി എന്നോ വേണം പറയാൻ. ഇസ്ലാം മരിക്കുമ്പോൾ മരിച്ചു എന്നും കാഫിർ മരിക്കുമ്പോൾ ചത്തു എന്നും വേണം പറയാൻ. ആയിഷ ചോദിച്ചു, അത് ചത്തുപോയോ? കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, മരിച്ചുപോയി. അത് നാല് കാഫിറിങ്ങളെ കൊന്നു. വേറെ നാലെണ്ണത്തിനെന്നെയോ? ഇസ്ലാമിനെ എത്ര കൊന്നു? ഒറ്റ ഒന്നിനെയും കൊന്നില്ല. അത് അസലുള്ള ആനയായിരുന്നു. അങ്ങനെയാണ് സത്യമെങ്കിൽ, ആയിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വർഗത്തിൽ ആ കൊമ്പനാനയ്ക്ക് കല്ല്, കരട്, മുത്ത്, മാണിക്കത്താലുള്ള നാല് മാളികകൾ കിട്ടുമല്ലോ. എന്താണെന്ന് വെച്ചാൽ, ഇഹത്തിൽ പുണ്യം ചെയ്തവർക്ക് പലത്തിൽ പല സുഖസൗകര്യങ്ങളും ലഭിക്കും. ഐതിഹ്യപ്രകാരം കാഫിനെ കാച്ചുന്നതും ഒരു പുണ്യകർമ്മമാണ്. കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി മുതലുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം ഇപ്പോൾ എവിടെ പോയി? പോയി എന്ന് മാത്രമേ അവൾക്കറിയൂ. ആയിഷ ചോദിച്ചു, ബാപ്പാക്ക് എന്ത് ജോലി? കച്ചവടം. എന്ത് കച്ചവടം? കണ്ടതും കടിയതും. ബാപ്പായുടെ പേരെന്താ? വട്ടനടിമ. ഉമ്മയുടെ പേര്? കുഞ്ഞുത്താച്ചുമ്മ. ആയിഷ പറഞ്ഞു, എൻ്റെ ബാപ്പ കോളേജ് പ്രൊഫസറാണ്, പേര് സൈനുൽ ആബിദ്ദീൻ. ഉമ്മയുടെ പേര് ഹാജറ ബീവി. ഇക്കാക്കയുടെ പേര് നിസാർ അഹമ്മദ്. അദ്ദേഹം കവിയാണ്. അദ്ദേഹം കവിത എഴുതുന്നത് ഭൂമിയിലാണ്. മരങ്ങളും പൂക്കളും കായ്കളും കിഴങ്ങുകളുമായിത്തീരും അദ്ദേഹത്തിൻ്റെ കവിതകൾ. ആയിഷയ്ക്ക് അങ്ങനെ നിസാർ അഹമ്മദിനെ പറ്റി വളരെ പറയാനുണ്ട്. അവൾ തുടർന്നു, അദ്ദേഹം പ്രപഞ്ചങ്ങളെയും അതിലെ ഈ ഭൂമിയെയും ഇതിലുള്ളതും ഉണ്ടായേക്കാവുന്നതുമായ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു. വലിയ വൃത്തിയും മെനയുമുള്ള ഒരു ഭയങ്കര മനുഷ്യനാണ്. കുഞ്ഞുപാത്തമ്മയ്ക്ക് അതിലൊന്നിലും അത്ര വലിയ രസം തോന്നിയില്ല. വിശേഷിച്ച് ആ പേരുകൾ സൈനുൽ ആബിദ്ദീൻ, നിസാർ അഹമ്മദ്, അത്തരമൊന്നും ഇസ്ലാമിൻ്റേതായി അവൾ കേട്ടിട്ടില്ല. മക്കാര്, അടിമ, അന്തു, കൊച്ചുപ്ര, കുട്ടി, കൊച്ചുണ്ണി, കുട്ടിയാലി, ബാവ, കുഞ്ഞാലു, പക്കറു, കുഞ്ഞ്, മൈദീൻ, അവറൻ, പരീത്, പരീക്കുട്ടി, ബാവക്കണ്ണ, സൈദാലി, ചേക്കു, മൈദ, ബീരാൻ, കുഞ്ഞിക്കൊച്ച്, അതില എന്നെല്ലാം അവൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിസാർ അഹമ്മദ്, ചുവന്ന് തുറിച്ച ചോരക്കണ്ണുകളും തിരിച്ചു മുറുക്കിയ കൊമ്പൻ മിശയും നെഞ്ചു നിറയെ കറുത്ത രോമങ്ങളുമുള്ള ഭയങ്കര പിടലിവണ്ണക്കാരനായ ഒരു നെടുങ്കനെ അവൾ മനസ്സിൽ കണ്ടു. അവൾ ചോദിച്ചു, തുട്ടാപ്പിൻ്റെ ഇക്കാക്ക എന്ന് വരും? നാളെയോ മറ്റന്നാളോ. ഏതായാലും താത്തായുടെ ഉമ്മയോട് നേരത്തെ പറഞ്ഞേക്ക്,
ഞങ്ങളുടെ മൂക്കിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന് വിളിക്കിറങ്ങരുതെന്ന്. നാറുകില്ല, കേൾക്കാൻ വന്നാൽ വലിയ വഴക്കുണ്ടാകും. കുഞ്ഞു പാത്തുമ്മ നടുങ്ങി. ഉമ്മയോട് എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? അവൾ പതുക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചു. പടച്ചോനെ, തുട്ടാപ്പീൻ്റെ ഇക്കാനെ വരുത്തല്ലേ, വന്നാൽ വഴക്കുണ്ടാകും. ആ ഭയങ്കര മനുഷ്യൻ. ആയിഷ ചോദിച്ചു, താത്തയുടെ വിവാഹം കഴിഞ്ഞോ? കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, എൻ്റെ വിഭാഗം കഴിഞ്ഞില്ല, തുട്ടാപ്പിൻ്റെത് കഴിഞ്ഞോ? കള്ള ഉദ്ദൂസേ, ലുട്ടാപ്പി എന്ന് പറയണം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ബി എ പാസ്സായിട്ട് കല്യാണം കഴിക്കും. എന്നാൽ തന്നെയും എൻ്റെ ഇക്കാക്കയുടെ കല്യാണത്തിന് ശേഷമേ ഉണ്ടാകൂ. ആ മഹാന് പറ്റിയ പെണ്ണിനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. വളരെ ആലോചനകൾ വന്നു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വലിയ മെനക്കാരനാണ്. പെണ്ണിന് മാത്രമല്ല, വീടിനും മെന വേണം. അദ്ദേഹത്തിന് കെട്ടുപറഞ്ഞ ഒരു ബി എക്കാരിയുടെ വീട്ടിൽ അദ്ദേഹം ചെന്നിരുന്നു ഒരിക്കൽ. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്ത ഗ്ലാസ്സിന് മീൻനാറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിവാഹാലോചന തകർന്നുപോയി. കുഞ്ഞുപാത്തമ്മ ചോദിച്ചു, തുട്ടാപ്പിൻ്റെ കാക്ക മീൻ കൂട്ടുകയല്ലേ? അദ്ദേഹം പൊതുവെ പച്ചക്കറിക്കാരനാണ്. ഇറച്ചിയും മീനും ചിലപ്പോൾ കൂട്ടും, കയ്യും മറ്റും സോപ്പിട്ട് കഴുകും. അതിൻ്റെ ഉളുമ്പ് നാറ്റം വീട്ടിൽ പാടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന. പറഞ്ഞില്ലേ, വലിയ മെനക്കാരൻ. മുസ്ലിം എന്നാൽ വൃത്തിയുള്ള എന്നും കൂടി അർത്ഥമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല, അദ്ദേഹം കല്യാണം കഴിക്കുന്ന പെണ്ണിന് ചില ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം. അവൾ ക്ഷൗരം ചെയ്യാൻ പഠിച്ചിരിക്കണം, ഡാൻസ് ചെയ്യാൻ അറിയണം, അലക്ക്, സംഗീതം, ചിത്രമെഴുത്ത, സാഹിത്യം, ശിശുപരിചരണം, ഇതിലെല്ലാം നിപുണയായിരിക്കണം. പിന്നെ പാചക നൈപുണ്യം എന്ന് പറഞ്ഞാൽ ബിരിയാണി, പത്തരിയും ഇറച്ചിയും, നെയ്ച്ചോറ്, പൊറാട്ട, ഇഷ്ടു, സാമ്പാർ, ഓലൻ, അവിയൽ, കാളൻ, മെഴുക്ക് പുരട്ടി, പായസം എന്നു വേണ്ട ദുനിയാവിലുള്ള സർവ്വവിധ തീറ്റുകൂട്ടി സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഇതിനും പുറമെ കിള, വേലികെട്ട്, മണ്ണ് ചുവട്, ചെടികൾക്കും വൃക്ഷങ്ങൾക്കും വേണ്ടിട്ടും വേണ്ട വളം പാകപ്പെടുത്തൽ ഇതും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ എല്ലാവിധ ഗുണങ്ങളുമുള്ള അത്ഭുത പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊള്ളാൻ ഉമ്മായും ഉപ്പായും പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും കേട്ടപ്പോൾ കുഞ്ഞുപാത്തമ്മയുടെ ഭാവനയിൽ നിസാർ അഹമ്മദ് ഒന്നുകൂടി ഭയങ്കരനായി. അയാളോട് ദേഷ്യവും തോന്നി, ആയിഷയോടും ദേഷ്യം തോന്നി. ഇക്കാക്ക അത് പറഞ്ഞു, ഇക്കാക്ക ഇത് പറഞ്ഞു. ഓ, ഒരു ഇക്കാക്ക. ആയിഷ തുടർന്നു, എൻ്റെ ഇക്കാക്കയെ പോലെ ഒരാളെ കേൾക്കണോ? ഒരു ദിവസം രാത്രി ഇക്കാക്ക ചാരുകസേരയിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ മേശവലിപ്പിൻ്റെ ഒരു വശത്തിരുന്നത് ഞാൻ കണ്ടില്ല. ഞാനത് വലിച്ചടച്ചു. എന്തോ ഞെരിഞ്ഞതായി ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബോധക്കേടുണ്ടായി. ഇക്കാക്കയുടെ ഇടത് കൈയുടെ ചെറുവിരൽ ഞെരിഞ്ഞുപോയിരുന്നു. കുഞ്ഞുപാത്തമ്മ ഒന്ന് ഞെട്ടിപ്പോയി. എന്നു തന്നെയല്ല, അവൾ വിളറുകയും ചെയ്തു. എന്നിട്ട്? ആയിഷ പറഞ്ഞു, ഇക്കാക്കാനെങ്കിയില്ല. എന്നോട് പറഞ്ഞു മീശ വെട്ടുന്ന ചെറിയ കത്രിക എടുത്തു കൊണ്ടുവരാൻ. ഞാനത് കൊണ്ടു എന്നു. ഇക്കാക്ക ആ കത്രിക കൊണ്ട് ചതഞ്ഞുപോയ വിരൽ മുറിച്ച് കളഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ആയിഷ പറഞ്ഞു, ഞാൻ പോകുന്നു, ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരുന്നോ? കുഞ്ഞുപാത്തുമ്മ അത് കേട്ടില്ല. അവൾ അങ്ങനെ തരിച്ചു നിന്നു. ആയിഷ വീണ്ടും ചോദിച്ചു, വരുന്നോ? എവിടെ? കള്ള ബുദ്ധൂസെ, ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക്. ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് വരാം. അവൾ വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അവിടെ താമസിക്കുന്നവരെ ഇസ്ലാമികളാ, ഞാൻ അവിടെ ഒന്ന് പോട്ടെ. ഓടി അറാൻ പറഞ്ഞോളെ. ഉമ്മ പറഞ്ഞു, ഇസ്ലാമികൾ, അവർ കാഫ്രീങ്ങളാ. അല്ലുമ്മ, അവൾ പറഞ്ഞു, ഇസ്ലാമികളാ. നോക്കിയേ, അവിടുത്തെ ആയിഷ നമ്മുടെ പുളിഞ്ചോട്ടി നിപ്പുണ്ട്. ഉമ്മ പറഞ്ഞു, ഉമ്മ കണ്ടു സാരിക്കാരി കാതും കുത്തിയിട്ടില്ല. ഉമ്മ പറഞ്ഞു, മയ്യദീനെ, ബദരീങ്ങളെ, അത് ഇസ്ലാമാ? അതെ ഉമ്മ, പതുക്കെ പറ, ഞാനൊന്ന് പോട്ടെ അവർ താമസിക്കുന്നിടത്ത്. നീ നമ്മുടെ അതിർക്കത്ത് നിന്ന് വെളി പോയാൽ നീ എൻ്റെ മോളല്ല, അതുവഴി പോയിക്കോണം. കുഞ്ഞുപാത്തുമ്മ ഇറങ്ങിച്ചെന്ന് ആയിഷയോട് പറഞ്ഞു, ഞാൻ നാളെ വരാം. ഇന്നെന്താ? കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, ഇമ്മിന് ജോലിയുണ്ട്, വെള്ളം കോരിയിടണം. നാളെ ഞാൻ വരുമ്പോൾ പൈത്ത ബാളംകുളിയും കൊണ്ടുവരാം.
ആയിഷ പോയി. അന്നു രാത്രി വളരെ കഴിഞ്ഞിട്ടും കുഞ്ഞു പാത്തുമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ആയിഷയുടെ ഇക്കാക്കയെ വരുത്തരുതേ എന്ന് അവൾ നേരത്തെ പടച്ചവനോട് പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ മറിച്ചെങ്ങനെ പറയും? ഒടുവിൽ അവൾ മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പടച്ചോനെ, തുട്ടാപ്പിൻ്റെ ഇക്കാക്ക